ഒടുവിൽ കാപ്പനും വെടിപൊട്ടിച്ചു കേരളത്തിൽ കാപ്പന്റെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി പിറവിയെടുത്തു ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി പുതിയ പാർട്ടിക്ക് പേരിടിയിൽ ചടങ്ങും നടത്തി നാഷണലിസ്റ്റ് കോൺഗ്രസ് കേരള എന്ന പേരാണ് ചരിത്ര മുഹൂർത്തത്തെ സാക്ഷിയാക്കി പ്രഖ്യാപിച്ചത് എന്നൊക്കെയായിരുന്നു കാപ്പന്റെ ആഗ്രഹം പക്ഷേ പ്രതീക്ഷിച്ച ജനസാഗരമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം വിരലിലെണ്ണാവുന്ന കുറച്ചു പേർ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു എന്നുള്ളത് സത്യമാണ് എൻ സി പി വിട്ട് യു ഡി എഫ് പാളത്തിലേക്ക് എത്തിയ മാണി സി കാപ്പന്റെ പുതിയ പാർട്ടി പ്രഖ്യാപനം ഒരു തമാശ കേൾക്കുന്ന രീതിയിലാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ ആ പാർട്ടിയുടെ പേര് കേട്ടത് മാണി സി കാപ്പനാണ് നാഷണലിസ്റ്റ് കോൺഗ്രസ് കേരളയുടെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ബാബു കാർത്തികേയനും ദേശീയ വീക്ഷണമുള്ള ജനാധിപത്യ പാർട്ടിയായി മുന്നോട്ട് പോകുമെന്നും കാപ്പൻ പറഞ്ഞു ഘടകകക്ഷിയായി യു ഡി എഫിലേക്ക് വരാമെന്ന് യു ഡി എഫ് നേതൃത്വത്തെ അറിയിച്ചതായും മാണി സി കാപ്പൻ പറഞ്ഞു ഹൈക്കമാൻഡ് പ്രതിനിധികളെ കണ്ട് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചു അത്രേ അതെന്തായാലും നന്നായി യു ഡി എഫിന് അത്രയും പണി കുറഞ്ഞല്ലോ കാപ്പനെ പാട്ടിലാക്കാൻ കണ്ണിൽ എണ്ണയൊഴിച്ചും കാലിലെ ചെരുപ്പ് തേഞ്ഞും പാലായിൽ കയറിയിറങ്ങി യു ഡി എഫിന് നടക്കണ്ടല്ലോ മാത്രമല്ല യു ഡി എഫിനോട് 3 സീറ്റ് ആവശ്യപ്പെടുമെന്ന് കാപ്പൻ പറഞ്ഞു അത് കുറവല്ലേ കാപ്പ കൂടെ നിൽക്കുന്ന എല്ലാവരെയും പരിഗണിക്കണ്ടേ ഓ അത് മറന്നു ഈ 3 കിട്ടിയാൽ പോലും നിർത്താൻ ആൾ വേണ്ടേ ഒരു ഗമയ്ക്കങ്ങ് ചോദിച്ചതായിരിക്കും അതുപോലെ ടി പി പീതാംബരനോടും ജോസ്മോനോടും തന്നോടൊപ്പം വരണ്ടെന്ന് താൻ തന്നെയാണ് പറഞ്ഞത് എൽ ഡി എഫ് തന്നോട് കടുത്ത അനീതിയാണ് കാട്ടിയത് എൽ ഡി എഫ് 19 പാർലമെന്റ് സീറ്റിൽ തോറ്റ് വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴാണ് പാലായിൽ ഞാൻ ജയിച്ചത് എന്നൊക്കെ തട്ടിവിടാനും കാപ്പൻ മറന്നില്ല തന്റെ മുന്നണി മാറ്റത്തെ എങ്ങനെയും മാധ്യമങ്ങൾക്ക് വ്യാഖ്യാനിക്കാമെന്നും കാപ്പൻ പറഞ്ഞു പാലാ സീറ്റ് എൽ ഡി എഫ് നിഷേധിച്ചതോടെയാണ് മാണി സി കാപ്പൻ യു ഡി എഫ് പക്ഷത്തിലേക്ക് ചൂടുമാറിയത് തുടർന്ന് എൻ സി പിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു പണ്ടും കാപ്പൻ പാലം വലിച്ച് പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അന്തരിച്ച കോൺഗ്രസ് നേതാവ് എം പി ഗംഗാധരനോടൊപ്പം ചേർന്ന് ഇന്ദിരാ കോൺഗ്രസ് രൂപീകരിച്ചിരുന്നു അത് കളഞ്ഞിട്ടാണ് എൻ സി പിയിൽ ചേർന്നത് അതുപോലെ ഇതും ഇനി എത്ര നാൾ കാണുമെന്നാണ് ജനം ചോദിക്കുന്നത് പാലായി മത്സരിച്ച് രാവിലെ 8 മണിക്ക് തന്നെ തോറ്റ് വീട്ടിൽ പോകുന്നതോടെ പുതിയ പാർട്ടിയും അവസാനിക്കും അതാണ് നടക്കാൻ പോകുന്നത് ഇതിനിടെ കോൺഗ്രസിൽ ചേരണമെന്ന കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതി യോഗത്തിൽ മുല്ലപ്പള്ളി തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ പുതിയ പാർട്ടി രൂപീകരിച്ച് ഘടകകക്ഷിയായിട്ട് മാത്രമേ താൻ യു ഡി എഫിൽ ചേരുകയുള്ളൂ എന്ന നിലപാടിൽ കാപ്പൻ ഉറച്ചുനിന്നു കോൺഗ്രസിൽ ചേരണമെന്നത് മുല്ലപ്പള്ളിയുടെ മാത്രം താല്പര്യമാണെന്നും കാപ്പൻ വ്യക്തമാക്കി കോൺഗ്രസിൽ ചേരില്ലെന്ന കാര്യം ഹൈക്കമാൻഡിനെ നേരത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് കാപ്പൻ പറഞ്ഞു കാപ്പൻ കോൺഗ്രസിൽ ചേരട്ടെ എന്ന് കെ പി സി പ്രസിഡന്റ് പറയുമ്പോൾ കാപ്പനെ ഘടകകക്ഷിയായി പരിഗണിക്കാമെന്ന് ചെന്നിത്തല പറഞ്ഞത് കാപ്പന് വലിയ പ്രതീക്ഷയായി തന്റെ കക്ഷിക്ക് 3 സീറ്റ് നൽകുമെന്ന് ഉറപ്പ് കിട്ടിയതായി കാപ്പൻ പരസ്യപ്രസ്താവന നടത്തിയതോടെ യു ഡി എഫിലും കോൺഗ്രസിലും പ്രതിസന്ധിയായി അതേസമയം കാപ്പൻ മറുപക്ഷത്തേക്ക് പോയതിൽ ക്ഷീണമില്ലെന്നാണ് എൻ സി പിയുടെ വിലയിരുത്തൽ ഏതാനും ചിലർ മാത്രമാണ് കാപ്പനോടൊപ്പമുള്ളത് അത് പാർട്ടിക്ക് ക്ഷീണമാവില്ല പാല ഉൾപ്പെടെയുള്ള 4 സീറ്റും ഇത്തവണയും മത്സരിക്കാനാവുമെന്നാണ് കരുതുന്നതെന്നും എൻ സി പിയുടെ നേതൃത്വം അഭിപ്രായപ്പെട്ടു